ബിനീഷ് കിരൺ നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ബിനീഷ് കിരൺ യൂറോ കപ്പയുടെ ആദ്യ അധ്യായം മുതൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയൊരു തുടക്കത്തിൽ തന്നെ നമ്മൾ അർജന്റീനയുടെ പേര് ശ്രീ ബിനീഷ് കിരൺ താങ്കൾ പറഞ്ഞിരുന്നു, അർജന്റീനയ്ക്ക് ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്ന്. ഖത്തറിൽ നേടിയ കപ്പുറപ്പിക്കാൻ ഈ കോപ്പ കിട്ടിയേ പറ്റൂ എന്ന് മെസ്സിപ്പട തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഇത് ഇന്നത്തെ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ കൊളംബിയ വളരെ ശക്തരായ ടീമാണെങ്കിലും അവർ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അർജന്റീനയുടെ ഇന്നത്തെ പ്രകടനത്തെ മാത്രം നമ്മളെങ്ങനെ ഫൈനൽ വിചാരിച്ച ഒരു ആവേശത്തിലേക്ക് വന്നിട്ടുണ്ടോ? യെസ് മഹേഷ്, ഫൈനൽ നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ ഫൈനലുകളും അധികം വിരസതയിൽ പോകുന്നതാണ് നമ്മൾ കാണാറ്. സാധാരണ പ്രത്യേകിച്ച് ഇന്നലെ യൂറോകപ്പിൻ്റെ ആദ്യ പകുതി പോലും അതുപോലെയാണ് കണ്ടത്. പക്ഷേ കോപ്പയുടെ ഫൈനല് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം അത്യാവശ്യം മികച്ച ഒരു കോമ്പറ്റിറ്റീവ് മാച്ച് തന്നെയാണ് നമ്മൾ കണ്ടത്. അർഹിച്ച ടീം തന്നെ വിജയിച്ചു എന്ന് പറയണം. അത് പറയുമ്പോൾ നമ്മൾ അർജന്റീന എങ്ങനെ വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി, അവരുടെ കോച്ചിൻ്റെ കഴിവ്, അതോടൊപ്പം തന്നെ അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ച്, അതുപോലെ തന്നെ കൊളംബിയക്കുണ്ടായ ലാസ്റ്റ് മാച്ച്, അതെല്ലാം വളരെ നിർണായകമായി വന്നിട്ടുണ്ട്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് അതാണ് ഇവിടെ കളിയിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു കുറവാണ് കൊളംബിയക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും ലയണൽ മെസ്സി പോയതിനു ശേഷം വരുന്ന താരങ്ങൾ, അതായത് ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് സ്കോറാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എക്സ്ട്രാ ടൈമിലേക്ക് വരുന്നത്. അതൊരു മാച്ച് വിനർ ഗോളിലൂടെ കളി നേടിക്കൊടുക്കുന്നത്. സോ ദാറ്റ് വാസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോത്ത് ടീംസ്.